എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് സിലിണ്ടറിന് 300 രൂപ ആദ്യമായിട്ട് സബ്സിഡി ലഭിക്കുന്ന മാസമായിട്ട് മാർച്ച് മാസം പല ആളുകൾക്കും മാറുകയാണ്. ഇനി മുതൽ 300 രൂപ ആദ്യമായി കൊണ്ട് പല ആളുകൾക്കും സബ്സിഡി ലഭിക്കും. മാത്രമല്ല നമുക്ക് ഒരു വർഷം ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് ഒരു പരിധിയുണ്ട്. അത് 12 സിലിണ്ടറാണ്. രാജ്യത്ത് 15 സിലിണ്ടറാണ് എങ്കിലും കേരളത്തിലുള്ളവർക്ക് 12 സിലിണ്ടറാണ്. അത് ഈ മാർച്ച് മാസം അവസാനിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ അത് പുതിയ കണക്കാണ് തുടങ്ങുന്നത്. കൂടുതൽ സിലിണ്ടറുകൾ നിങ്ങൾക്ക് വേണം എങ്കിൽ നമ്മൾ റേഷൻ കാർഡ് ഉപയോഗിച്ച് അപേക്ഷ നൽകണം. ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ, ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട്. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യമായിട്ട് പറയാനുള്ളത്, പാചക വാതക വില പുതുക്കി നിശ്ചയിച്ചുകൊണ്ട് എണ്ണ കമ്പനികളുടെ അറിയിപ്പ് 1ാം തീയതി തന്നെ വന്നിരുന്നു. ഗാർഹിക പാചക വാതക വിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇതിൽ അവസാനമായിട്ട് മാറ്റം വന്നത്. അന്ന് 200 രൂപ കുറക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ 1150 രൂപക്ക് താഴെ ഉണ്ടായിരുന്ന വില ഇപ്പോൾ 950 രൂപ വരെയാണ് എത്തി നിൽക്കുന്നത്. എങ്കിലും പല സ്ഥലങ്ങളിലും ഡെലിവറി ചാർജും മറ്റു ചാർജൊക്കെ പറഞ്ഞിട്ട് അധിക തുക ഈടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ചാർജ് അധികമായിട്ട് ഈടാക്കാനുള്ള അവകാശം വിതരണക്കാർക്കില്ല. ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി 5 കിലോമീറ്ററിന് ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലേക്കും ഡെലിവറി സൗജന്യമാണ്. അതിന് അപ്പുറത്തേക്ക് പല സ്ഥലങ്ങളിലും പല വ്യത്യാസമുണ്ട് എങ്കിലും പരമാവധി 45 രൂപ വരെയാണ് ഡെലിവറി ചാർജ് ഉള്ളത്. അതായത് 10 രൂപ, ആദ്യം 10 രൂപ, പിന്നെ 20 രൂപ, 25 രൂപ, 30 രൂപ, 35 രൂപ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ ചാർജ് വരുന്നത് 30 കിലോമീറ്റർ വരെയൊക്കെ ദൂരം ഉള്ള സ്ഥലത്തേക്കാണ്. ഞാൻ പറഞ്ഞ 45 രൂപ വരെയൊക്കെ വരുന്നത്. അതിലും കൂടുതൽ ചാർജ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പൊ നമുക്കറിയാം ഏകദേശം 15 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും മിക്കവാറും വീടുകളെല്ലാം ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ ചെറിയ ചാർജാണ് നിങ്ങൾക്ക് വരിക. എന്തായാലും നിങ്ങൾക്ക് വരുന്ന ചാർജ്, അത് ഡെലിവറി ചാർജ് അടക്കം ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്യാസ് സിലിണ്ടറുകൾ കൈപ്പറ്റുന്ന സമയത്ത് ബില്ല് ചോദിച്ചു വാങ്ങുക. വിതരണക്കാരുടെ കയ്യിൽ നിന്ന് ബില്ല് ചോദിച്ചു വാങ്ങുക. ആ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തുക മാത്രം നൽകുക. പല വിതരണക്കാരും അധികമായിട്ട് തുക ഈടാക്കുന്നുണ്ട്. 100ലധികം സിലിണ്ടറുകൾ അല്ലെങ്കിൽ 200ലധികം സിലിണ്ടറുകളൊക്കെ വാഹനങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ കയ്യിൽ നിന്നും 50 രൂപ വരെ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ 100 രൂപ വരെയൊക്കെ പൈസ ഈടാക്കുന്നുണ്ട് എന്ന പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ അധികമായിട്ട് തുക നൽകേണ്ടതില്ല. പിന്നെ അധികമായിട്ട് തുക നൽകാതിരിക്കാനുള്ള മറ്റൊരു കാര്യം, UPI വഴി ഗ്യാസ് ബുക്ക് ചെയ്യുകയും പണം അടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറിന് ബുക്ക് ചെയ്യുകയും പണം അടക്കുകയും ചെയ്യാം. അതായത് നിങ്ങൾ ഗ്യാസ് വാങ്ങുന്ന വിതരണക്കാരൻ്റെ നമ്പറിലേക്ക് ഫോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ പണം അയക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഈ ആപ്പുകൾ ഉപയോഗിച്ച് അതിൽ ഗ്യാസ് ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം അതിലുണ്ട്. അതുപോലെ തന്നെ ബില്ലടക്കുന്നതിന് സൗകര്യം ഉണ്ട്. നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ബില്ലടക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള തുക മാത്രം നിങ്ങൾ നൽകിയാൽ മതി. മറ്റൊന്ന്, ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം പുതിയ അപേക്ഷകൾ വരിച്ചു. നിരവധി പേർക്കാണ് ഇപ്രാവശ്യം ഈ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ പുതിയ കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ ലഭിച്ചിട്ടുള്ളത്. ആ മാർച്ച് മാസം മുതൽ അവർക്ക് പുതിയ സിലിണ്ടറുകളും ലഭിച്ചു തുടങ്ങും. അവർ സിലിണ്ടറുകൾ എടുക്കുന്ന സമയത്ത് നിലവിലെ വിലയായ 950 രൂപക്ക് താഴെയുള്ള വില നൽകണം എങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് 300 രൂപ സബ്സിഡി ലഭിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് 650 രൂപക്ക് താഴെ ഒരു സിലിണ്ടറിന് വില വരുന്നുള്ളൂ. വർഷത്തിൽ 12 സിലിണ്ടറുകളാണ് ഇങ്ങനെ സബ്സിഡിയോടുകൂടി ലഭിക്കുക. ഈ സബ്സിഡി സിലിണ്ടർ മാത്രമല്ല ഈ ഒരു 12 സിലിണ്ടർ എന്ന കണക്കുള്ളത്. കേരളത്തിലെ എല്ലാവർക്കും, ഗാർഹിക ഉപഭോക്താക്കൾക്കെല്ലാം വർഷത്തിൽ 12 സിലിണ്ടറുകളാണ് ലഭിക്കുക എന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ പറയുന്നത്. സർക്കാർ എല്ലാവർക്കും സിലിണ്ടർ കണക്കാക്കിയിട്ടുണ്ട്. രാജ്യത്തെല്ലാവർക്കും 15 സിലിണ്ടർ വരെ ലഭിക്കും. പക്ഷേ കേരളത്തിൽ 12 സിലിണ്ടർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ സിലിണ്ടറുകൾ വേണം എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ എണ്ണസംഖ്യയൊക്കെ വെച്ചിട്ട് നിങ്ങൾ, അതായത് ഗ്യാസ് ഏജൻസിയിൽ കൂടുതൽ സിലിണ്ടർ വേണം എന്ന് അപേക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണക്കാക്കുന്നത്, ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് ജനുവരി മുതലല്ല, ഏപ്രിൽ മാസം മുതലാണ്. ഒരു സാമ്പത്തിക വർഷവുമാണ് ഇത് കണക്കാക്കുന്നത്. ആ പ്രകാരം തന്നെ മാർച്ച് മാസത്തിൽ നിലവിൽ ഉണ്ടായിരുന്ന 2023-24 വർഷം അവസാനിക്കുകയാണ്. ഇനി 24-25 വർഷം ഏപ്രിൽ മുതൽ ആരംഭിക്കുകയുമാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതാണ്.
അപ്പോൾ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുവരാം.